പുത്തനുടുപ്പും പുസ്തകവും ബാഗും കുടയുമെല്ലാമായി നമ്മുടെ മക്കള് വിദ്യാർത്ഥികളെ അക്ഷരലോകത്തേക്ക് കലാലയമുറ്റത്തേക്ക് ഇന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കയില്ലാത്ത ഒരു രക്ഷിതാക്കളും ഉണ്ടാകൂല. നന്നായി പഠിക്കണം, നല്ല ഓർമ്മശക്തി ഉണ്ടാകണം, നല്ല ബുദ്ധിശക്തി ഉണ്ടാകണം. അങ്ങനെ പഠിച്ചു വളർന്ന് നാടിനും കുടുംബത്തിനൊക്കെ അഭിമാനകരമാകുന്ന രൂപത്തിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് വലിയ സാധ്യതയുള്ള മക്കളായി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഏതു രക്ഷിതാക്കളാണുള്ളത്? എന്നാൽ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും ആ രൂപത്തിലെ നല്ല രൂപത്തിലെ നല്ല പഠിച്ചു മുന്നേറാനും സാധിക്കുന്ന നല്ല അറിവ് ലഭിക്കാൻ കാരണമാകുന്ന അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഈ ഇസ്മ് നാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് ചൊല്ലിക്കൊടുത്ത് അവരോട് ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കാൻ പറഞ്ഞാൽ ആ മക്കൾക്കും ഇതുപോലെ നല്ല രൂപത്തിലെ അറിവ് ലഭിക്കാനും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നോട്ടമുണ്ടാകാനും കാരണമാകും. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ആ മഹത്തായ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. ഇൻഷാല്ലാ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൺസൾട്ടേഷൻ്റെ ഡേറ്റ് ബുക്കിങ്ങിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഇങ്ങ് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് കൊടുക്കാൻ റീപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇൻഷാല്ലാ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള അവസരം. ആ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം തരും, ഒരു എന്താ സമയം പറഞ്ഞുതരും. ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഞായറാഴ്ച വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ ബിസി കാണിക്കും. അപ്പോൾ നന്നായി കൂടുതൽ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം വിളിക്കുന്നവർക്കാണ് ബുക്കിംഗ് ലഭിക്കുക. ദൂരെയുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ടോക്കൺ എടുത്താലാണ് പെട്ടെന്ന് വന്ന് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ കുറച്ചധികം ടൈം ലേറ്റായി പോകും, 2-3 മണിക്കൂറൊക്കെ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയം കൂടെ പോകാനുള്ള സമയം കൂടെ കണക്കിലെടുത്ത് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മുടെ മക്കള് പുതിയ മേച്ചിൻപുറങ്ങൾ തേടി കലാലയമുറ്റത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് കളിക്കാൻ കൂടുതൽ താല്പര്യവും പഠിക്കാൻ കുറഞ്ഞ താല്പര്യവും ഉള്ള രൂപത്തിലായിരിക്കും എല്ലാ മക്കളും. അതവരുടെ പ്രായം അങ്ങനെയാണ്. ആ പ്രായം അങ്ങനെയാണ് എല്ലാവർക്കും എന്താ പെരുമാറാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിലെ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടായാൽ ഓരോ ദിവസവും അന്നാ നടക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടായാൽ നമ്മുടെ മക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആത്മീയമായ വഴികൾ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മുടെ മക്കളിൽ നിരന്തരം നാം അവരുടെ ഓരോ ദിവസവും അവർക്കുള്ള ഹോംവർക്ക്, അതേപോലെ അവർ പഠിച്ച വിഷയങ്ങൾ, ഇതൊക്കെ രക്ഷിതാക്കളാകുന്ന നാമും കൂടെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് അവർക്കൊന്നുകൂടെ അത് ഹൃദയത്തിൽ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ദിവസവും കുറഞ്ഞ സമയമെങ്കിലും അവരോടുകൂടെ അവരുടെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാൻ, ഇന്ന് ഏതാണ് എടുത്തത്, നീ ഏതാ പഠിച്ചത്, ടീച്ചർ എന്താ എഴുതാൻ പറഞ്ഞത്, ഹോംവർക്ക് എന്തുണ്ടായിരുന്നു, ഇങ്ങനെ അതിനൊരു പ്രത്യേക സമയം മാറ്റി വെച്ചാലേ നമ്മുടെ മക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാനതിൻ്റെ ഇടക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇസ്മ് നമുക്കൊക്കെ അറിയാം, അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായൊരു ഇസ്മ് അലീം എന്ന് പറയുന്ന ഇസ്മ്. യാ അലീമു യാ അല്ലാ, യാ അലീമു യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ് അത് ജീവിതത്തിൽ പകർത്തിയാൽ അതിന് വലിയ അത്ഭുതങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സർവജ്ഞൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, സൂക്ഷ്മവും കൃത്യവുമായ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവൻ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അവന് നമുക്ക് നമ്മുടെ കാഴ്ചക്കൊരു ലിമിറ്റ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ കാണുന്നത്, നിങ്ങളിപ്പോ ഇരിക്കുന്ന ഈ റൂമിലുള്ള ചുമരിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ച നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണില് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആ കടയിൽ നിന്ന് ആ കടക്കാരൻ സംസാരിക്കുന്ന
നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും നമ്മുടെ എല്ലാ കഴിവുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനോ അവന്റെ കാഴ്ചക്കോ അവന്റെ കേൾവിക്കോ ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ട് നടക്കാൻ കഴിയണം. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മ്ലേച്ഛമായ ചിന്തകൾ, അത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അറിവ്, ജ്ഞാനം, അത് വിദ്യ, അത് സമ്പാദിക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങേയറ്റം ശ്രമിക്കണം. അതാണ് മുത്ത ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങള് ചൈനയിൽ പോയിട്ടാണെങ്കിലും, ഇവൻ ഗോയിങ് ടു ചൈന, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൽമു പഠിക്കണം എന്നുള്ളതാണ്. അത്രമേൽ പ്രയാസകരമായ ഒരു രാജ്യം, ആ രാജ്യത്ത് അറബ് രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാൻ പ്രയാസമാണ്, മറ്റു ചില കാരണങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രയാസമുള്ള ഒരു രാജ്യത്തെ ചൂണ്ടിയാണ് മുത്ത ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് അറിവിന്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടി, ഇൽമുണ്ടാവാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം എന്നല്ലാ. ആരെങ്കിലും സവിശേഷമായ അറിവ് ലഭിക്കണമെങ്കിൽ, അവർക്ക് ഇൽമ ലഭിക്കണമെങ്കിൽ, അവർക്ക് പുറത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ നാമം പതിവാക്കിയാൽ മതി. യാ അലീമു യാ അല്ലാഹ് എന്നുള്ള നാമം പതിവാക്കുക. അപ്പൊ അതിനെ വലിയ ശ്രേഷ്ഠത. ഇതൊരു നിശ്ചിത എണ്ണം കുറേ മാസം ഇങ്ങനെ പതിവാക്കി ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിൽ തത്വരഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കും. സൂക്ഷ്മമായ ഇൽമുകളുടെ മറ നീങ്ങിക്കിട്ടും. സകല ജീവജാലങ്ങളും അയാൾ അനുസരിക്കും. ആഫത്തുകളൊന്നും സംഭവിക്കൂല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവൂല, വിഷമമുണ്ടാവൂല. ലോകത്തിലെ ഉള്ള എല്ലാ അറിവുകളും അതിൽ നിന്നുള്ള ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് അവനിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാ അലീമു യാ അല്ലാഹ് എന്നുള്ള നാമം അത് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ തല പിടിച്ച് യാ അലീമു യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ച് ഊതിക്കൊടുത്തോ അല്ലെങ്കിൽ കൈ തലയിൽ വെച്ചിട്ടോ ചൊല്ലിയിട്ട് പറഞ്ഞയച്ചാലൊക്കെ നല്ല ഉപകാരമുണ്ടാകും. നല്ല ഉപകാരമുള്ള അമലാണ് അതൊക്കെ. ഈ നാമം പതിവായി ചൊല്ലുന്നവർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സവിശേഷമായ ഇൽമ ലഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വിജ്ഞാനത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്തിക്കുമെന്നുള്ളതാണ്. വലിയ വലിയ മഹാന്മാരൊക്കെ ഓർമ്മ ശക്തിയില്ലാത്തതിന്, ബുദ്ധിശക്തി ഇല്ലാത്തതിന്, എന്റെ മകന് പഠിച്ചതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പരാതി അവരുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവർ യാ അലീമു യാ അല്ലാഹ് എന്നുള്ളത് സദാസമയവും ചൊല്ലിക്കോ എന്നാണ് പറയാറുള്ളത്. ഈസ സുൽത്താൻ എന്നീ പേരുകളുള്ളവർക്ക് ഈ ഒരു ഇസ്മ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് അനുഭവങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോ തനിക്കറിയാത്ത അറിവുകൾ ലഭിക്കാനും നാവിൽ ഹിക്മത്ത് വിളയാടുവാനും ഈ ദിക്റിനെ ധാരാളമായിട്ട് പതിവാക്കുക. ഈ ധാരാളത്തിന്റെ കണക്ക് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 500 തവണയെങ്കിലും യാ അലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ് എന്ന് ചൊല്ല. ചില മഹാന്മാരൊക്കെ നമ്മുടെ അടുക്കല് ഓരോരുത്തര് പരാതികൾ വന്ന് ഓരോ അവരവരുടെ വിഷയങ്ങൾ വന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഉസ്താദുമാരൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പൊ കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അസ്മാഉലുസ്നയുടെ റിയാള് വീട്ടിയ ഉസ്താദുമാര്, അതേപോലെ തന്നെ വലിയ വലിയ ഇജാസത്ത് മുഖേന ആത്മീയമായ ചികിത്സ ചെയ്യുന്നവരൊക്കെ ഈ അലീം എന്നുള്ള ഇസ്മിനെ ധാരാളമായിട്ട് ആ ഒരു ഇസ്മിന്റെ മാത്രം റിയാള് പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്. അങ്ങനെ റിയാള് പൂർത്തിയാക്കി വീട്ടിയിട്ട് അതുകൊണ്ട് മാത്രം ഒരുപാട് അറിവുകൾ, തന്റെ മുമ്പിലിരിക്കുന്നയാള് ഒരു വിവാഹം ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങൾ ഈ ഒരു ഇസ്മ കൊണ്ട് തിരിച്ചറിയും എത്രയോ ആലിമീങ്ങളെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ അലീം എന്ന് പറയുന്ന ഇസ്മിന് വലിയ ശ്രേഷ്ഠത. അതിനെ കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നമ്മുടെ മക്കൾക്ക് അത് പതി ചൊല്ലാൻ വേണ്ടി കൊടുക്കുക, അവർക്ക് ചൊല്ലിക്കൊടുക്കുക, അവരതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവർ മദ്രസയിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ തല പിടിച്ച് ചൊല്ലാൻ വേണ്ടി കൊടുക്കുക. നല്ല അറിവ് ലഭിക്കാൻ, ധാരാളം ഇൽമ ലഭിക്കാൻ, അള്ളാഹു ഉന്നതമായ ഇൽമിന്റെ സ്ഥാനത്തെ ഉയർത്താൻ അതൊക്കെ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ അറിവ് തികഞ്ഞവരായിട്ട് ആരുമില്ലല്ലോ.
അറിവ് തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിങ്ങനെ അനന്തമായി കിടക്കുന്ന ഒരു വിശാലമായ ഒരു ബഹറാണ് ഇൽമ് എന്ന് പറയുന്നത്. അതിനറ്റമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ അറിവിന്റെ സപ്താകാശങ്ങൾ തേടിയുള്ള യാത്രക്കാണ് ഇന്ന് ആരംഭം കുറിച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെ നല്ല ഓർമ്മശക്തി നൽകട്ടെ, നല്ല ഫഹ്മുഅഖ്ലു നൽകട്ടെ. പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഇതിന്റെ താഴെ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ലാ. ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ മക്കളെ എങ്ങനെ കൃത്യമായി പ്രോപ്പറായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നല്ല ഉപകാരമുള്ള മക്കളായി വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കുക. ഈ അലീം എന്ന് പറയുന്ന ഈ ഇതിൻ്റെ സംഖ്യ അദദ് എന്ന് പറയുന്നത് 150 ആണ്. ഐൻ എന്നുള്ളത് 70, ലാം എന്നുള്ളത് 80, യാ എന്നുള്ളത് 10, മീം എന്നുള്ളത് 40. അങ്ങനെ ടോട്ടൽ 150 ആണ് ഇതിൻ്റെ അദദ്. അപ്പൊ ഈ ഒരു ഇസ്മ ഈ ഒരു സംഖ്യയിൽ ആണ് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അങ്ങനെ ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ഓരോരോ എന്താ മഹത്വം അതിനുണ്ട്. ഇൻഷാല്ലാ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നല്ല നല്ല ഓർമ്മശക്തിയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തട്ടെ. ഇന്ന് കലാലയമുറ്റത്തേക്ക് വൈജ്ഞാനിക ലോകത്തേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മക്കൾ എല്ലാവർക്കും നല്ല ഓർമ്മശക്തി നൽകണം. അല്ലാഹു ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ നടക്കുന്നുണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കുക ഇൻഷാല്ലാ. പരമാവധി മെസ്സേജ് അയച്ച് മാത്രം കാര്യങ്ങളിൽ ഇടപെടുക ഇൻഷാല്ലാ. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. ഞായറാഴ്ച ബുക്ക് ചെയ്ത് 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.